വേലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന കീടായിപ്പാടം ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകും. വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടി പ്രദേശത്ത് 4 ഏക്കറോളം വിസ്തൃതിയിലുള്ള ജലാശയമാണ് കിടായിപ്പാടം. കാർഷിക വൃത്തിക്ക് ജലസേചനത്തിനും വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനുമായിട്ടാണ് കിടായിപ്പാടം ജലസംഭരണി നിർമ്മിക്കുന്നത്. AC മൊയ്തീൻ MLA ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ചാണ് കിടായിപ്പാടം ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെ ചണ്ടിയും ചെളിയും മറ്റവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ കിടായിച്ചിറ. ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം 122 ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ ജലം ലഭ്യമാകും. നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്തുവാനും ഇതുമൂലം സാധിക്കും. സ്ലൂയിസ് കനാൽ വഴി വേലൂർ, വെള്ളാറ്റഞ്ഞൂർ, കുറുവന്നൂർ പാടശേഖരങ്ങളിലേക്ക് ചിറയിലെ വെള്ളം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ വേലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജലസേചനത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെ ഉപകരിക്കാവുന്ന ഒരു പദ്ധതിയാണ് കിടായി പദ്ധതി. ഈ ഡാം വരുന്നതോടുകൂടി നമുക്ക് ഏക്കറുകള കണക്കിന് സ്ഥലത്ത് കൃഷി നമുക്ക് കൂടുതൽ ചെയ്യാൻ വ്യാപിപ്പിക്കാൻ സാധിക്കും. വേലൂര് കോടശ്ശേരി കുന്നിൻ്റെ താഴ്വാരത്താണ് നമ്മൾ ഈ കിടായി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏകദേശം കേച്ചേരി ബൗണ്ടറി വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ ഉപകാരം നമുക്ക് ലഭ്യമാകും. നമുക്ക് ഈ പദ്ധതി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ഇതിനോട് അനുബന്ധിച്ച് 65 ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി കൂടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി വേലൂരിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് മാറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 300 മീറ്റർ നീളത്തിൽ ലീഡിംഗ് കനാൽ നിർമ്മിച്ച് FRP ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കുക, ചിറയുടെ ആഴം കൂട്ടി സംഭരണശേഷി വർദ്ധിപ്പിക്കുക, ചിറയുടെ കിഴക്കുഭാഗം 80 മീറ്റർ നീളത്തിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ 150 മീറ്റർ നീളത്തിലും വശങ്ങൾ 3 മീറ്റർ ഉയരത്തിലും കരിങ്കൽ കെട്ടി സംരക്ഷിക്കുക, ചിറയുടെ ഏറ്റവും താഴ്ന്നതും ബലക്കുറവുള്ളതുമായ കനാൽ കടന്നുപോകുന്ന 100 മീറ്റർ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കുക, 300 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലമുറപ്പിച്ച് 1 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചന സുഗമമാക്കുക തുടങ്ങിയ പ്രവൃത്തികളാണ് പദ്ധതി രേഖയിലുള്ളത്. ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണനയിൽ ഉണ്ട്. TCV News, എരുമപ്പെട്ടി.